അതായത് ഇത്ര നിസ്സാരപ്പെട്ട ഒരു വസ്തുവിൽ ഇത്രയും വലിയ സമരവീര്യമുണ്ട് എന്ന് ഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാ? അപ്പോഴാണ് നമുക്ക് ഉപ്പിന്റെ രാഷ്ട്രീയം മനസ്സിലാവുക. ഒ എൻ വി എന്ന് പറയുന്ന കവി ഉപ്പ് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അതൊരു വരി ഇങ്ങനെയാണ്: പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂപോലിത്തിരി ഉപ്പ് തരിയെടുത്ത് ആവിപാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്ന മുത്തശ്ശി. പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവുപോലിത്തിരി ഉപ്പ് തരിയെടുത്ത് ആവിപാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്ന മുത്തശ്ശി. ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ കഞ്ഞിയിൽ ഉപ്പു തരി വീണലിഞ്ഞു മറഞ്ഞു പോം മട്ടിൽ എന്നുണ്ണി നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോകും എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കും ഈ മുത്തശ്ശി. അതാണ് നിന്ന നിൽപ്പിൽ ഒരു നാൾ ഈ മുത്തശ്ശിയും കഞ്ഞിയിലെ ഉപ്പ് പോലെ മറഞ്ഞു പോകുമെങ്കിലും നിന്നിലെ ഉപ്പായിരിക്കും. എന്ന് വെച്ചാൽ ഉപ്പ് പുറത്തല്ല അകത്താണ്. മനുഷ്യന്റെ ജനിമൃതിക്ക് സാക്ഷിയാണ് ഉപ്പ്. ശരീരം നിൽക്കുന്നത് തന്നെ ഉപ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഉപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയതുപോലെ ഒരു ഉൽപ്പന്നമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ആന്തരികമായ സത്തയാണ്, ഒരു മനുഷ്യന്റെ ജൈവിക ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഉപ്പിന്റെ മേൽ ഗാന്ധി തൊടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് ബൈബിളിൽ പറയുന്നത്. പ്രഭാതത്തിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക സ്വാധീനം, ഒരു വിദ്യാലയം ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കുന്നു എന്ന പരിപാടി ബഹുജന ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇന്ന് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിലെ 23-24 അധ്യായങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീമതി ആശാ രാഘവൻ ടീച്ചറാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശ ടീച്ചർ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലെ മലയാളം ക്ലാസുകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതയാണ്. കുട്ടികളുടെ നാടകരംഗത്തും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ആശ ടീച്ചറെ ഗാന്ധിജിയുടെ ആത്മകഥാ ഭാഗം അവതരിപ്പിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഒപ്പം ശ്രോതാക്കളെയും സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, എം കെ ഗാന്ധി, ഭാഗം 5, അധ്യായം 23, ഖെയ്റ സത്യാഗ്രഹം. അഹമ്മദാബാദിലെ മിൽപ്പണിക്കാരുടെ സമരം തീർന്ന് നേരെ ശ്വാസം വിടാനുള്ള സമയം പോലും എനിക്കു കിട്ടിയില്ല. ഉടനെ ഖെയ്റ സത്യാഗ്രഹ സമരത്തിലേക്ക് എനിക്ക് എടുത്തു ചാടേണ്ടി വന്നു. വമ്പിച്ച വിളവുപിഴ മൂലം ഖെയ്റ ജില്ലയിൽ ക്ഷാമത്തോടടുത്ത ഒരവസ്ഥ സംജാതമായിരുന്നു. അതിനാൽ ആ വർഷത്തെ ഭൂനികുതി എങ്ങനെ റദ്ദാക്കിച്ചെടുക്കാമെന്ന് ഖെയ്റയിൽ പാട്ടീദാർമാർ ആലോചിക്കുകയായിരുന്നു. കൃഷിക്കാർക്ക് ഞാൻ നിയതമായ ഉപദേശം നൽകുന്നതിനു മുൻപായി ശ്രീ അമൃതലാൽ ഠക്കർ അവിടുത്തെ സ്ഥിതിയെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയും കമ്മീഷണറുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ശ്രീ മോഹൻലാൽ പാണ്ഡ്യയും ശ്രീ ശങ്കർലാൽ പരീഖും ഈ സമരത്തിൽ ഹൃദയപൂർവം മുഴുകുകയും ശ്രീ വിഠൽഭായി പട്ടേൽ, പരേതനായ സർ ഗോകുൽദാസ് കഹൻദാസ് പാരേഖ് എന്നിവർ മുഖേന ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു പ്രക്ഷോഭം തുടങ്ങുകയും ചെയ്തിരുന്നു. തത്സംബന്ധമായി ഒന്നിലധികം നിവേദക സംഘങ്ങൾ ഗവർണറെ ചെന്നു കാണുകയുമുണ്ടായി. ആ സമയത്ത് ഞാൻ ഗുജറാത്ത് സഭയുടെ അധ്യക്ഷനായിരുന്നു. സഭ ഗവൺമെന്റിലേക്ക് പരാതികളും കമ്പികളും അയക്കുകയും കമ്മീഷണറുടെ അധിക്ഷേപങ്ങളും ഭീഷണികളും ക്ഷമയോടെ സഹിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാരുടെ അപ്പോഴത്തെ പെരുമാറ്റം ഇപ്പോൾ ഏതാണ്ട് അവിശ്വാസ്യമാംവിധം നിന്ദ്യവും അന്തസ്സില്ലാത്തതും ആയിരുന്നു. കൃഷിക്കാരുടെ ആവശ്യം പകൽ വെളിച്ചം പോലെ സ്പഷ്ടവും മിതവും തന്മൂലം സ്വീകരിക്കപ്പെടാൻ തക്ക ബലമുള്ളതും ആയിരുന്നു.
ഭൂനികുതി നിയമപ്രകാരം വിള നാലണയോ അതിൽ കുറവോ ആയിപ്പോയാൽ കർഷകർക്ക് ആ വർഷത്തെ മുഴുവൻ നികുതിയും റദ്ദാക്കാൻ അവകാശപ്പെടാമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് വിള നാലണയിൽ അധികമായിരുന്നു. മറിച്ച് കർഷകരുടെ അഭിപ്രായത്തിൽ അത് നാലണയിൽ താഴെയായിരുന്നു. എന്നാൽ ഗവൺമെന്റ് അത് കേൾക്കാൻ ഒരുക്കമായിരുന്നില്ല. മധ്യസ്ഥ തീർപ്പിന് വിടാൻ എല്ലാവരും ആവശ്യപ്പെട്ടത് രാജ്യദ്രോഹമായി കണക്കാക്കുകയും ചെയ്തു. ഒടുവിൽ അപേക്ഷയും പ്രാർത്ഥനയുമെല്ലാം പരാജയപ്പെട്ട സ്ഥിതിക്ക് സഹപ്രവർത്തകരുമായി ആലോചിച്ച ശേഷം ഞാൻ പാട്ടീദാർമാരോട് സത്യാഗ്രഹം നടത്താൻ ഉപദേശിച്ചു. ഖേറായിലെ വാളണ്ടിയർമാർക്ക് പുറമെ ഈ സമരത്തിൽ എന്റെ പ്രധാന സഖാക്കൾ ശ്രീ വല്ലഭായി പട്ടേൽ, ശ്രീ ശങ്കർലാൽ ബാങ്കർ, ശ്രീമതി അനസൂയ ബഹൻ, ശ്രീ ഇന്ദുലാൽ യാജ്ഞിക്, ശ്രീ മഹാദേവ ദേശായി തുടങ്ങിയവരായിരുന്നു. ശ്രീ വല്ലഭായിക്ക് ഈ സമരത്തിൽ ചേരാൻ ബാരിസ്റ്റർ എന്ന നിലയ്ക്കുള്ള തന്റെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ടിരുന്ന മികച്ച പ്രാക്ടീസ് ഉപേക്ഷിക്കേണ്ടി വന്നു. അത് ഫലത്തിൽ പിന്നീടൊരിക്കലും അദ്ദേഹത്തിന് പുനരാരംഭിക്കാൻ കഴിഞ്ഞതുമില്ല. നടിയാത് അനാഥാശ്രമത്തിൽ ഞങ്ങളുടെ ആസ്ഥാനം ഉറപ്പിച്ചു. ഞങ്ങൾക്കെല്ലാം പാർക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം കിട്ടാനില്ലായിരുന്നു. താഴെ കാണുന്ന പ്രതിജ്ഞയിൽ സത്യാഗ്രഹികൾ ഒപ്പുവെച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിലെ വിള നാലണയിൽ താഴെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അടുത്ത വർഷം വരെയുള്ള നികുതി പിരിവ് റദ്ദാക്കണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിച്ചു. എന്നാൽ ഗവൺമെന്റ് ഞങ്ങളുടെ പ്രാർത്ഥന അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഈ വർഷത്തെ നികുതി മുഴുവനുമോ ബാക്കിയോ ഗവൺമെന്റിലേക്ക് ഞങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നവർ സ്വമേധയാ അടയ്ക്കുന്നതല്ലെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന ഏതു നിയമ നടപടികളും സ്വീകരിക്കാവുന്നതും നികുതി അടയ്ക്കാത്തതിൻ്റെ ഭവിഷ്യത്തുകൾ ഞങ്ങൾ സന്തോഷത്തോടെ സഹിക്കുന്നതുമാണ്. സ്വമേധയാ നികുതി അടച്ചു ഞങ്ങളുടെ വാദം അസത്യമാണെന്ന് കരുതാനിടയാക്കുകയോ ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച വരുത്തുകയോ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾക്കു സമ്മതം ഞങ്ങളുടെ നിലങ്ങൾ സർക്കാരിലേക്ക് പിടിച്ചെടുക്കുകയാണ്. എന്നാൽ ജില്ലയിലാകെ നികുതിയുടെ രണ്ടാം തവണ പിരിക്കുന്നത് സർക്കാർ റദ്ദാക്കുന്ന പക്ഷം ഞങ്ങളിൽ നികുതി അടയ്ക്കാൻ കഴിവുള്ളവർ കൊടുക്കാനുള്ള മുഴുവനോ ബാക്കിയോ തുക അടയ്ക്കുന്നതാണ്. പണമടയ്ക്കാൻ കഴിവുള്ളവരും ഇപ്പോൾ അടയ്ക്കാത്തത് അവർ അടയ്ക്കുന്ന പക്ഷം പാവപ്പെട്ട കർഷകർ ഭയപ്പെട്ടു നികുതി അടയ്ക്കാനായി തങ്ങളുടെ വീട്ടുസാമാനങ്ങൾ വിൽക്കുകയോ കടം വാങ്ങുകയോ ചെയ്ത് തങ്ങൾക്കു തന്നെ കഷ്ടപ്പാടുകൾ വരുത്തുമെന്നതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ പാവങ്ങൾക്കു വേണ്ടി നികുതി അടയ്ക്കാതിരിക്കേണ്ടത് അതിന് കഴിവുള്ളവരുടെ കൂടി കടമയാണെന്നു ഞങ്ങൾ കരുതുന്നു. ഈ സമരത്തിനായി വളരെ അധ്യായങ്ങൾ നീക്കിവെക്കാൻ എനിക്കു സാധിക്കുകയില്ല. അതുകൊണ്ട് തത്സംബന്ധമായ അനേകം മധുരസ്മരണകൾ ഒഴിവാക്കേണ്ടി വരും. ഈ പ്രധാന സമരത്തിൻ്റെ കൂടുതൽ അഗാധവും പൂർണവുമായ പഠനം വേണമെന്നുള്ളവർ ശ്രീ ശങ്കർലാൽ പരീഖ് കത്തലാൽ ഖൈറ രചിച്ച പൂർണവും ആധികാരികവുമായ ഖൈറ സത്യാഗ്രഹ ചരിത്രം വായിക്കേണ്ടതാണ്. അധ്യായം 24 ഉള്ളിമോഷ്ടാവ്. ചമ്പാരൻ ഇന്ത്യയുടെ വിദൂര കോണിലാകയാലും പത്രങ്ങളെ ആ സമരത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിനാലും പുറത്തുനിന്നുള്ള സന്ദർശകരെ അത് ആകർഷിച്ചില്ല. ഖേറ സത്യാഗ്രഹ സമരം അങ്ങനെയായിരുന്നില്ല. അവിടുത്തെ സംഭവങ്ങൾ അന്നന്ന് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുജറാത്തികൾ ആ സമരത്തിൽ അതീവ തൽപരരായിരുന്നു. അവർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. അതിൻ്റെ വിജയത്തിനായി തങ്ങളുടെ ധനം കോരി ചൊരിയാൻ അവർ ഒരുക്കമായിരുന്നു. പണം കൊണ്ട് മാത്രം സത്യാഗ്രഹം നടത്താനാവില്ലെന്ന കാര്യം അവർക്ക് ഗ്രഹിക്കാൻ എളുപ്പമായിരുന്നില്ല. അതിന് ഏറ്റവും കുറച്ചു വേണ്ട സാധനമാണ് പണം. ഞാൻ എതിർത്തിട്ടും ബോംബെ വ്യാപാരികൾ
ഞങ്ങൾക്ക് വേണ്ടതിലധികം പണം അയച്ചു തന്നു. അതിനാൽ സമരത്തിൻ്റെ അവസാനം ഞങ്ങളുടെ പക്കൽ കുറച്ചു പണം ബാക്കി വന്നു. അതേസമയം സത്യാഗ്രഹ വാളണ്ടിയർമാർക്ക് ലാളിത്യത്തിൻ്റെ പുതിയ പാഠം പഠിക്കാനുണ്ടായിരുന്നു. അവരത് പൂർണമായും ഉൾക്കൊണ്ടെന്ന് പറയാൻ എനിക്കു സാധ്യമല്ല. എങ്കിലും അവരുടെ ജീവിത രീതികളിൽ ഗണ്യമായ മാറ്റം വന്നു. പാട്ടീദാർ കർഷകർക്കും ഈ സമരം തികച്ചും പുതിയ ഒന്നായിരുന്നു. അതിനാൽ ഞങ്ങൾക്ക് സത്യാഗ്രഹ തത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഗ്രാമം തോറും നടക്കേണ്ടി വന്നു. ജനങ്ങൾ നൽകുന്ന നികുതിയിൽ നിന്ന് ശമ്പളം പറ്റുന്നതിനാൽ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ ദാസന്മാരാണ്, യജമാനന്മാരല്ല എന്ന് ബോധ്യപ്പെടുത്തി കൃഷിക്കാരെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു പ്രധാന കാര്യം. തന്നെയുമല്ല, നിർഭയത്വവും മര്യാദയും കൂട്ടിയിണക്കേണ്ട ചുമതല അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഏറെക്കുറെ അസാധ്യം തന്നെയായി തോന്നി. ഉദ്യോഗസ്ഥന്മാരോടുള്ള ഭയം നീങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്ത അവമതികൾക്ക് ഇവർ പ്രതികാരം ചെയ്യുന്നത് എങ്ങനെ നിർത്തുമെന്ന പ്രശ്നമായി. അക്രമത്തിന് കൃഷിക്കാർ മുതിർന്നാൽ ഒരു തുള്ളി വിഷം പാലിനെ എന്ന പോലെ അത് അവരുടെ സത്യാഗ്രഹത്തെ ദുഷിപ്പിക്കും. ഞാൻ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വിധത്തിലേ അവർ മര്യാദയുടെ പാഠങ്ങൾ പഠിച്ചുള്ളൂ എന്ന് പിന്നീട് എനിക്കു മനസ്സിലായി. സത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം മര്യാദയും വിനയവുമാണെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വിനയം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ അവസരത്തിലേക്കായി പരിശീലിച്ചിട്ടുള്ള കേവലം ബാഹ്യമായ മൃദുല ഭാഷണമല്ല, സഹജമായ സൗമ്യതയും എതിരാളിക്കു നന്മ ചെയ്യാനുള്ള ആഗ്രഹവുമാണ്. സത്യാഗ്രഹിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവ സ്വയം പ്രകടമാകണം. ആദ്യഘട്ടങ്ങളിൽ ആളുകൾ നല്ല ധൈര്യം കാണിച്ചെങ്കിലും ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കാൻ താൽപര്യം കാണിച്ചതായി തോന്നിയില്ല. എന്നാൽ ആളുകളുടെ ഉറച്ച നിലപാടിന് ഇളക്കമില്ലെന്ന് കണ്ടപ്പോൾ ഗവൺമെന്റ് ബലപ്രയോഗം തുടങ്ങി. ജപ്തി ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ കന്നുകാലികളെ വിൽക്കുകയും തങ്ങൾക്ക് കൈവയ്ക്കാൻ കഴിഞ്ഞ എല്ലാ ജംഗമ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തു. പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകുകയും ചിലയിടത്ത് കൊയ്യാത്ത വിളകൾ ജപ്തി ചെയ്യുകയുമുണ്ടായി. ഇത് കൃഷിക്കാരിൽ സംഭ്രമം ഉളവാക്കി. ചിലർ അടയ്ക്കാനുള്ള നികുതി അടച്ചു. മറ്റു ചിലർ അടയ്ക്കേണ്ട സംഖ്യയ്ക്കു പകരം ജപ്തി ചെയ്യാനായി തങ്ങൾക്കുപേക്ഷിക്കാവുന്ന ജംഗമ വസ്തുക്കൾ ഉദ്യോഗസ്ഥരുടെ ദൃഷ്ടിയിൽപ്പെടും വിധം വെച്ചു. നേരെ മറിച്ച് ചിലർ എന്തായാലും അന്ത്യം വരെ അടരാടാൻ ഒരുക്കമായിരുന്നു. സംഗതികൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ശ്രീ ശങ്കർലാൽ പാരീഖിൻ്റെ കുടിയാന്മാരിൽ ഒരാൾ കൈവശമുള്ള തൻ്റെ നിലത്തിൻ്റെ കരമടച്ചു. ഇത് ഒരു പ്രക്ഷുബ്ധ അവസ്ഥ സൃഷ്ടിച്ചു. ഉടൻ തന്നെ ശ്രീ ശങ്കർലാൽ പാരീഖ് തൻ്റെ കുടിയാന്റെ തെറ്റിനു പരിഹാരമായി ആ നികുതി അടച്ച ഭൂമി ധർമ്മ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ അഭിമാനം രക്ഷിക്കുകയും മറ്റുള്ളവർക്ക് മാതൃക കാട്ടുകയും ചെയ്തു. ഭയപ്പെട്ടിരുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് ഭയം നീക്കാനായി ശ്രീ മോഹൻലാൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ചെന്ന് ഒരു വയലിൽ നിന്ന് വിളഞ്ഞ ഉള്ളി നീക്കം ചെയ്യാൻ ഞാൻ ജനങ്ങളെ ഉപദേശിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അന്യായമായിട്ടാണ് അതവിടെ ജപ്തി ചെയ്തിട്ടിരുന്നത്. നീക്കം ചെയ്യുന്നത് നിയമലംഘനമായി ഞാൻ കണക്കാക്കിയില്ല. അഥവാ നിയമലംഘനമാണെങ്കിലും കൊയ്യാത്ത വിളകൾ ജപ്തി ചെയ്യുന്നത് നിയമപ്രകാരമായാൽ പോലും ധാർമ്മികമായി തെറ്റും കൊള്ളയടിക്കലുമാണെന്നും തന്മൂലം ജപ്തികൽപ്പന ഉണ്ടെങ്കിലും ആ ഉള്ളി നീക്കേണ്ടത് ജനങ്ങളുടെ ചുമതലയാണെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. അത്തരം അനുസരണക്കേടിൻ്റെ അനന്തരഫലമായ ജയിൽ ശിക്ഷയോ പിഴയടയ്ക്കലോ ജനങ്ങൾക്ക് സ്വയം വരിച്ച് അഭ്യസിക്കാനുള്ള
നല്ലൊരവസരമായിരുന്നു അത്. ശ്രീ മോഹൻലാൽ പാണ്ഡ്യയുടെ മനം കൊതിച്ച കാര്യമാണത്. സത്യാഗ്രഹ തത്വങ്ങൾക്കനുരോധമായി എന്തെങ്കിലും പ്രവർത്തിച്ച് ആരെങ്കിലും ജയിൽ ശിക്ഷാരൂപത്തിൽ കഷ്ടപ്പാടു സഹിക്കാതെ ഈ സമരം അവസാനിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വയലിൽ നിന്ന് ഉള്ളി വിള നീക്കാൻ സന്നദ്ധനായി. അതിന് 7-8 സ്നേഹിതന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. ഗവൺമെന്റിന് അവരെ വെറുതെ വിടുക അസാധ്യമായിരുന്നു. ശ്രീ മോഹൻലാലിൻ്റെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് ജനങ്ങളിൽ ഉത്സാഹം വർദ്ധിപ്പിച്ചു. ജയിലിനെക്കുറിച്ചുള്ള ഭയം അപ്രത്യക്ഷമാകുമ്പോൾ മർദ്ദനം ആളുകൾക്കു ധൈര്യം പകരുകയാണ് ചെയ്യുന്നത്. കേസ് വിചാരണ ദിവസം ജനക്കൂട്ടം കോടതിയാകെ നിറഞ്ഞു. പാണ്ഡ്യയ്ക്കും സ്നേഹിതന്മാർക്കും കോടതി ചുരുങ്ങിയ കാലത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷാവിധി ശരിയല്ലെന്ന അഭിപ്രായമായിരുന്നു എൻ്റേത്. കാരണം ഉള്ളിവിള നീക്കിയത് ശിക്ഷാനിയമത്തിലെ മോഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുകയില്ല, എന്നാൽ നിയമക്കോടതികളെ സമീപിക്കയില്ല എന്ന നയം സ്വീകരിച്ചിരുന്നതിനാൽ അപ്പീൽ നൽകിയില്ല. കുറ്റവാളികളെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ഘോഷയാത്ര തന്നെ അനുഗമിച്ചു. ജനങ്ങളിൽ നിന്ന് ശ്രീ മോഹൻലാൽ പാണ്ഡ്യയ്ക്ക് ബഹുമതിയായി ലഭിച്ച ഉള്ളി മോഷ്ടാവ് എന്ന സ്ഥാനപ്പേര് ഇന്നും അദ്ദേഹം സന്തോഷത്തോടെ വഹിക്കുന്നു. ഖെയ്റ സത്യാഗ്രഹത്തിൻ്റെ ഉപസംഹാരം ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് മാറ്റിവെക്കുന്നു.